ഒറ്റയ്ക്ക് നിർത്തി ദൈവം നമ്മളെ കരുത്തരാക്കി മാറ്റുന്ന ദൈവജന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവ മനുഷ്യനായ ന്യായാധിപനായ ഗിദെയോനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് ഗിദെയോനെ ദൈവം ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ശക്തീകരിച്ചൊരു ഭാഗം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവാം. ന്യായാധിപനായ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു യവത്തപ്പം മിദ്യാനിയുടെ പാളയത്തിലെ കുരുണ്ട് വന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളിമറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിൻ്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല, ദൈവം മിദ്യാനിയും ഈ പാളയത്തെയൊക്കെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരം പറഞ്ഞു. കണ്ടോ, ദൈവം നമ്മളെ ഇങ്ങനെ ധൈര്യപ്പെടുത്തും. നിന്നെ തകർക്കാൻ നിൽക്കുന്ന, നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ചിലരെ കൊണ്ട് തന്നെ നിന്നെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളെ പറയിപ്പിക്കും. അത് നിനക്ക് ധൈര്യമായിട്ട് മാറും, മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാനുള്ള പ്രചോദനമായിട്ട് മാറും. ഇവിടെ നോക്കിയേ, ഇത്രയൊക്കെ വലിയ ദൈവപ്രവൃത്തി ഇവനിലൂടെ ദൈവം ചെയ്തേ. എന്നാൽ ഈ പാരമ്പര്യത്തിനെ കെട്ടുവിട്ടിട്ടില്ല, മനസ്സെന്നുള്ള വിഷയം വിട്ടിട്ടില്ല. ആമേ. അപ്പൻ്റെ 7 വയസ്സുള്ള ഇളയ കാളയൊക്കെ തകർത്ത് ശരിയാ, എരുപാലിനൊക്കെയുള്ള പേരൊക്കെ കിട്ടി, എന്നാലും ഈ പേടിയങ്ങ് ദൈവം പറഞ്ഞു നിന്റെ പേടി മാറ്റുന്ന ഒരു പ്രവൃത്തി ഞാൻ നിന്നെക്കൊണ്ട് ചെയ്യാം. നീ പോകണം കേട്ടോ, നീ ഒറ്റയ്ക്ക് പോകണം. ശരി, നിനക്ക് ഞാൻ നിന്നെ അനുവദിക്കുക, നീ ഒറ്റയ്ക്ക് പോകണ്ട, പേടിയല്ലയോ. നിൻ്റെ ബാല്യക്കാരനെയും കൂടെ പൂരയും കൂടെ ഞാൻ നിൻ്റെ കൂടെ വിടുക. നേരെ ആ പാളയത്തിലോട്ടൊന്ന് കയറി ചെല്ല്, ഇദ്യാനെ പാളയത്തിലോട്ടൊന്ന് കയറി ചെല്ല്. ജീസസ് ദൈവം പറഞ്ഞതല്ലേ ഇതൊന്ന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച ഒരുത്തനൊരുത്തനോട് സ്വപ്നം പറയാം. ദൈവത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട് കേട്ടോ, ദൈവത്തിൻ്റെ ടൈമിങ്ങിനകത്ത് അപാര കാര്യങ്ങൾ നടക്കും. നമുക്ക് പോലും വണ്ടറടിച്ചു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരുത്തനൊരുത്തനോട് സ്വപ്നം പറയുക. എന്തോ കണ്ട സ്വപ്നം, ഒരു യവത്തപ്പ ഉരുണ്ട് മിദ്യാനിയ പാളയത്തെ മറച്ചു കളയുന്നു. ഉടൻ തന്നെ അതിൻ്റെ അർത്ഥം മറ്റവൻ പറഞ്ഞു കൊടുക്കുക. ഇതെന്തോന്നറിയോ, ഇത് യോവാശിൻ്റെ മകനായ ഗിദെയോൻ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വാളാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? പേടിത്തോണ്ടൻ എന്ന് പറഞ്ഞ് പേടിച്ച് പേടിച്ച് ശത്രു പാളയത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ശത്രു പറയുക. ദൈവം ആമേൻ മിദ്യാന്യ പാളത്തെ ഒക്കെ അമ്മൻ്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുവാണ്. അയ്യോ, കുറച്ചൊന്നുമല്ല ഇത് ഗിദെയോനെ ധൈര്യപ്പെടുത്തിയത്. ജീസസ്. ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ ആത്മനിയോഗത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ട്. വേറൊന്നുമല്ല, ചില വാക്കുകളെ കൊണ്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, തളർന്നിരിക്കുമ്പോൾ, പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മളതെയും കരുത്തരാക്കി മാറ്റും കേട്ടോ. യെസ്, പിന്നത്തേതിൽ വലിയൊരു യുദ്ധം ചെയ്ത് ആ മിദ്യാന്യ പടക്കൂട്ടത്തെ മൊത്തം പരാജയപ്പെടുത്താൻ ഗിദെയോനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഈ വാക്കുകളായിരുന്നു. അതെ, നീ കേൾക്കുന്ന ചില വാക്കുകൾ നിൻ്റെ ആയുസ് മുഴുവൻ കരുത്ത് പകരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വാക്കുകൾ കൊണ്ട് താങ്ങുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവകൃപ പാരണം മഹത്വമങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായിട്ടും ദൈവവചനത്തിൻ്റെ വാക്കുകൾ നിങ്ങളെ ബലപ്പെടുത്തും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.